ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ലബീബ്. അപ്പോൾ നമ്മള് ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അത് നമ്മുടെ കട്ടപ്പനയിലെ അമ്പലക്കവലയിലുള്ള ശ്രീദേശ് സാറാണ്. ഒരു ശ്രീജിത്ത് സാറ്. അത് സാറൊരു പോലീസുകാരനാണ്. സാറിന്റെ ഒരു കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ അവിടെ ചൂണ്ടയിട്ട് മീനെ പിടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കുഞ്ഞാപ്പ് നമ്മുടെ കൂടെ ഉണ്ട്. കുഞ്ഞാരി, ഹായ് കൊടുത്തേ. ഹായ്. മാസ്ക് കൂടിയിട്ട് ഹായ് പറഞ്ഞു. അപ്പൊ നമ്മള് എല്ലാരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ നമ്മള് പുളിയമല കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ കൂട്ടുകാരെ, എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടമുള്ളൊരു വഴിയാ കേട്ടോ. കാരണം നമുക്ക് കട്ടപ്പനയൊക്കെ കാണാൻ പറ്റി ഈ വഴി പോകുമ്പോഴേ. പുളിയമല റോഡാ കേട്ടോ. നമുക്ക് ഈ വഴി പോകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കട്ടപ്പനയുടെ ഒരു ഏകദേശം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഈ വളവ് എനിക്കിഷ്ടമാണ്. നല്ല രസമുണ്ട് വളവൊക്കെ കാണാൻ. ഇവിടെ ആണ് ഏറ്റവും നന്നായിട്ട് കട്ടപ്പനയെ കാണാൻ പറ്റുന്ന ഒരെണ്ണം. ഒരെണ്ണം മണ്ടയിൽ കഴിഞ്ഞു പോയി, അതെനിക്ക് എടുക്കാൻ കിട്ടിയില്ല. ഇവിടെ കിട്ടും കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ എത്തി. നമുക്കിത് അങ്ങോട്ട് ഇറങ്ങി പോകാം. എന്തേ നമുക്ക് ഞാൻ കാണിച്ചുതരാം. അവിടെ ഇവിടുന്ന് നോക്കുമ്പോ ഒരു വ്യൂ ഉണ്ട്. ഇത് അവിടെ ഒരു കുറേ കുളങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങ് നേരിട്ട് പോയി കാണാം അങ്ങോട്ട്. ഓ, അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തി. ഇതാണ് നമ്മുടെ സാറ് കേട്ടോ. ശ്രീശാന്ത്, ശ്രീജിത്ത്, സോറി ഇപ്പോഴും എനിക്ക് പേര് മാറിപ്പോ. ശ്രീജിത്ത് എന്നാണ് സാറിന്റെ പേര്. ആ സാറ് വേറെ എന്നെ തപ്പുവാ, വേറെ എന്നെ കിട്ടിയും തോന്നുന്നു. അപ്പൊ സാറിന് ഏതാണ്ട് ഇവിടെ 5 കുളങ്ങളോളം ഉണ്ട്. മൂന്നെണ്ണത്തിലെ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു. ഇത് ഏറ്റവും വലുതാ കേട്ടോ. ഇതിനകത്ത് ഇത് കാണിച്ചു തരാം. ഇത് നോക്കി നമ്മള് കണ്ടാ ഞെട്ടിപ്പോ. അതുപോലെ ഒരുപാട് മീനുകളുണ്ട് ഇതിനകത്ത്. സൂം ചെയ്യട്ടെ സെക്കൻഡ്. ആ ഉണ്ടോ, കണ്ടോ, ഉണ്ടോ, എന്തോരം വന്നറിയോ. ഒക്കെ മണ്ടേ വരും. രസമുണ്ട് കാണാൻ. നമ്മുടെ സാറ് വരനെ തപ്പോ കേട്ടോ. കൊറേ വരനെ കിട്ടിയെന്ന് തോന്നുന്നു. കണ്ടം പ്രദേശമാ ഇവിടെ, അതുകൊണ്ട് നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. സാറിന് കിട്ടിയിട്ടുണ്ട്. ആണോ മീൻ തുടങ്ങിയിട്ട്? സാർ മീൻ എക്സ്പേർട്ട് ആയോണ്ട് പെട്ടെന്ന് കിട്ടുന്നു. വരനെയൊക്കെ പിടിക്കാനല്ലേ എപ്പോഴും. ഇന്നുകൊണ്ട് കിട്ടുമായിരിക്കും. സാറേ ഒന്ന് കാണിച്ചു. സാറേ കിട്ടിയാ? ഇത് കണ്ടോ കുട്ടിയേരെ, രസമുണ്ടല്ലേ. വാപ്പിയും കുഞ്ഞായി ആദ്യം അങ്ങ് പിടിക്കാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനാ ഇവിടെ ഇപ്പൊ ക്യാമറമാൻ. അപ്പൊ അതാണെങ്കിൽ പൊക്കണേ. ആ പിടിച്ചോ. കിട്ടി കിട്ടി കിട്ടി. ആ ഇത് അടിപൊളി മീൻ. അത്യാവശ്യം മുഴുപ്പുണ്ടെന്ന് തോന്നു കേട്ടോ. സാറ് പറഞ്ഞു 1.5 kilo ഒക്കെ ആവുന്ന. ചാടിപ്പോവില്ലേ? ആ കാണിക്കണോ വാപ്പി. ആ കാണാം വാപ്പി. കിട്ടി കിട്ടി. എന്നായിരുന്നു? രോഹു ആയിരുന്നു. കുഞ്ഞ പിന്നെയല്ലേ കൂട്ടുകാരെ, പിന്നെ നമ്മുടെ സാറ് പറഞ്ഞു വേറൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഒരു 5 kilo മീൻ പിടിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് വലയിടുന്നത് കാണാനുള്ള ഒരു ലക്കം കൂടെ കിട്ടി കേട്ടോ. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം.
വലുതുണ്ടല്ലേ. സാറിനെ കൊണ്ട് പറ്റില്ല പണി, നമ്മളെ കൊണ്ട് പറ്റൂ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ യു ടേക്ക് കെയർ. ബൈ ബൈ.